അനുവാദമില്ലാതെയകത്തുവന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ആയിരം കാതമകലയാ ഹായ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരു പാട്ടുകാരനുണ്ട്. പ്രായം 64 വയസ്സാണെങ്കിലും പാടുന്ന പാട്ടുകൾക്ക് ഇന്നും 18 വയസ്സെന്ന് പറയാം. നമുക്ക് നേരെ പാട്ടുപാട് നാളെ പരിചയപ്പെട്ടാലോ. ഹായ്, നമസ്കാരം. ഏട്ടൻ്റെ പേരും സ്ഥലവും പറഞ്ഞു. ഓക്കെ. ആ പാട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല? സ്വന്തം പാടി ശീലിച്ചത്. സിനിമ കണ്ടിട്ട് റേഡിയോ കിട്ടി. ഇപ്പം പിന്നെ ടി വിയിൽ റേഡിയോ റേഡിയോയിൽ സിനിമ കണ്ടിട്ടാണ് കൂടുതൽ കൊടുക്കൽ കണ്ടുവരുന്നത്. ശ്രീണ്ടകുന്ന് ചെങ്കളായി ഇങ്ങനെ വഴി സിനിമ ടാക്കീസ് അത് സിനിമാ പാട്ടുകളുണ്ട്, സാധാ ഭക്തിഗാനങ്ങളുണ്ട്, സരസ്വതി 131 പാട്ടുകൾ വൈഹാട്ടാണ്, പിന്നെ ഭക്തിഗാനം ഭക്തിഗാനങ്ങൾ 30 പാട്ട്. ഓക്കെ. 101 പാട്ട് ഏകദേശം സിനിമാ പാട്ട്, അങ്ങനെ 131 പാട്ട് വൈഹാട്ട് വൈഹാട്ടുണ്ട്. ഓക്കെ. പിന്നെ 88 ഗായകരെ ശബ്ദ റേഡിയോയിൽ പ്രക്ഷണം ചെയ്ത ഞാൻ കൊറേ വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബില്, ചീർപ്പുകൊണ്ടും അങ്ങനെ ചെയ്യുന്നൊക്കെ. നമ്മളെ കോമഡി ഉത്സവം കണ്ടുപിടിച്ചത് ചീർപ്പിൽ പാടും. ഓക്കെ. അപ്പൊ ഇല്ല, പ്രശ്നമില്ല, പ്രശ്നമില്ല. അപ്പൊ ഒരു കാര്യം, നമുക്ക് പ്രേക്ഷകർ കാണാൻ വേണ്ടി ആദ്യം പാട്ട് കേൾക്കും. ഈ സ്റ്റൂളില് കൊട്ടിപ്പാടും അല്ലേ? ഈ ജേട്ടൻ പാടിയ പാട്ടാണ്. ജേട്ടൻ പാടിയ പാട്ട്. ഓക്കെ ഓക്കെ. 44 വർഷങ്ങൾക്ക് മുമ്പ്. അതെ അതെ അതെ. അതെ അതെ അതെ. എടുത്ത് പാടിക്കാം. ശരി ശരി. ഓക്കെ. ശ്രീ ശബരീശ ദീനദയാല നിമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻ പദകമലം തുലിവാഗനനാം അയ്യപ്പ ശ്രീ ശബരീശ ദീനദയാല മേമലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻ പദകമലം തുലിവാഗനനാം അയ്യപ്പ കാടും മേടും ഇതുവരെ ഒരു സ്ഥലത്ത് നിന്ന് പാട്ട് പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. റേഡിയോ ടിവിന്ന് കണ്ടുപിടിച്ച സിനിമ ടാക്കീസിൽ പോയി കണ്ടുപിടിച്ച ശ്രീണ്ടകം ചെങ്കളായി ഇരിട്ടി എല്ലാം കുറേ സ്ഥലം നാട്ടിൽ പോയി കണ്ടുപിടിച്ച് ശീലിച്ച പാട്ടുകളാണ്. അപ്പം ഈ വീഡിയോ കാണുന്നത് മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ല. അത് മാത്രമല്ല, ഗംഗാട്ടിന് പുതിയ പുതിയ പരിപാടികൾ ഒപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കോമഡി ഉത്സവം പോലും പരിപാടികളിൽ പോകാൻ താല്പര്യമുണ്ടല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളിൽ ഇത്രയും നല്ല പാട്ട് പാടുന്ന ആൾക്കാരെ എത്തിച്ചു കൊടുക്കണം, സഹായിക്കണം. അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാൻ പാടില്ല. പുഴ എന്ന ചിത്രത്തിലെ ഒരു കുറച്ച് ഭാഗം ഞാൻ പാട്ട് പാടാം. പുഴ എന്ന ചിത്രം.
അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു കൊട്ടിയടച്ചൊരൻ കൊട്ടാരവാതിലല്ല പൊട്ടിച്ചിരിക്കാക്കൂലിട്ടു നീ തുറന്നു അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മൂകാമീലി പാട്ട് പാടിയിന് 8 വർഷം മുമ്പേ ഏത് 5 മണിക്ക് നട തുറന്ന പാട് ആദ്യമായി ഞാനവിടെ പാടിയിന് 3 പാട്ട് പാടിയിന് അതിൽ ഒരു ഫസ്റ്റ് പാടിയ ഒരു പാട്ടിൻ്റെ 2 വരിയെ ഇവിടെ പാടാം. ആ അതിൻ്റെ എൻ്റെ ഏറ്റവും ഒരു ഭാഗ്യമാണ്, എൻ്റെ ഗായകൻ എന്നുള്ള നിലയിൽ ഏറ്റവും സരസ്വതിൻ്റെ മുഖമെന്ന് പാടാം. ആ 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പാട്ട് പാടിയിന് മേലൂരാന്ന് കൃഷ്ണകുമാർ എന്ന് പറയും ഇപ്പം പറഞ്ഞ മരിച്ച അയാളാന്ന് തന്നെ കൂട്ടിപ്പോയിന് അയാൾ. ഇപ്പം ഞാൻ ഓർമ്മിക്കുന്നു കൃഷ്ണകുമാർ. കൂടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതരഹൃദയ സരോവര നിറുകയിൽ ഉദയാംഗുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഗംഗാട്ടിന് ഇപ്പം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ആരാണ് നാട്ടിൽ? ഏറ്റവും കൂടുതൽ എല്ലാവരും ഉണ്ട്, പേരെടുത്ത് ഇപ്പം കൂടുതൽ പറയുന്നില്ല. അതിൽ ഏറ്റവും ഒരു വേണുമാരാറാണ് തന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് മാമനത്തമ്പലത്തിനൊക്കെ രണ്ട് മൂന്ന് പരിപാടി തന്നെ വീട്ടിൽ കൂടുതലും പിന്നെ ഫോണും ഇട്ടെ കുറേ 100,000 ആൾക്കാർക്കും ചെയ്തിട്ടുണ്ട്. ഏട്ടൻ പാടിയൊരു പാട്ട് 3-4 ലക്ഷത്തിൻ്റെ അടുത്ത് റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണുമാരാർക്ക് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ പാടിപ്പിക്കുന്ന ഹൃദയം ദേവാലയങ്ങളുള്ള പാട്ടാണ്. പാടിപ്പിക്കും എൻ്റെ ഒരു പകുതി ഭാഗം. ആ ശരി ശരി പാടാം. ഹൃദയം ദേവാലയം ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. കിട്ടിന് ആദ്യമായി ഒരു പൊന്നാട പഠിച്ച സ്കൂളിൽ നിന്നാണ്, പെരുമണ്ണ സ്കൂള് ഭിന്നത ടീച്ചറാണ് എനിക്ക് ആദ്യമായി ഒരു പൊന്നാട തന്നത്. പിന്നെ ആ പിന്നെ 3 പൊന്നാട വേറെ ആളും, അങ്ങനെ 4 പൊന്നാട ഒരു പാട്ടിന് എനിക്ക് കിട്ടി. ഏകദേശം 2000 ആളെ മുമ്പ് നിന്ന് അന്ന് മുസ്ലിങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുസ്ലിം ഭക്തിദാനം തന്നെ പാടാം, എന്നാലേ ഉഷാറാവൂലെന്ന്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ പാടാം. ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ ലക്ഷങ്ങളെത്തി നമിക്കും മദീന
അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം സാഫല്യം നേടി തേടിയോരെല്ലാം ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ഹായ്, അപ്പോൾ നമ്മളെ ഗംഗാട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് മാക്സിമം ഗംഗാട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാം. ഗംഗാട്ടൊന്നും പറയണ്ട, ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാവരും എനിക്ക് പ്രോത്സാഹനം ചെയ്യും. പുതിയ പുതിയ വേദികൾ എനിക്ക് സഹായിക്കണം. ഗംഗാട്ടിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ. മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ പരിയക്കാർ കുറേ നാട്ടിലുണ്ട്, അവരുടെ ഇത് കേൾക്കുന്നുണ്ടാവും. കേൾക്കുന്നുണ്ടോ? കുറേ ആൾക്കാരുണ്ട് എൻ്റെ പരിചയപ്പെട്ട്. കൊല്ലത്ത് കൊല്ലത്തുള്ള തലശ്ശേരി അങ്ങനെ പല നാട്ടിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഇഷ്ടം പോലെ. അവരുടെ ഇത് കേട്ട് നിൽക്കുന്നുണ്ട്, അവരും കൂടി. അത് പിന്നെ എത്രയൊക്കെ സ്റ്റേജുകൾ തന്നെയാണ്, എന്നാലും ഇനി തെരുവ് വേണം. കുറേ സ്കൂളിലെ മാഷന്മാർക്ക് എല്ലാവർക്കും ഞാൻ കുട്ടികൾക്കെല്ലാം മറ്റൊരു കോളേജ് അവരെല്ലാം മാഷന്മാർ കുട്ടികൾക്കെല്ലാം ഞാൻ ഈ അവസരത്തിൽ യൂട്യൂബിൽ പിന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. അങ്ങനെ നമുക്ക് ഒരു പാട്ട് പാടുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ, നമുക്ക് പറ്റുന്ന ഒരു വീഡിയോ എടുത്ത് നമ്മുടെ യൂട്യൂബിലൂടെ ആൾക്കാരെ കാണും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്കും ചിത്രൻ രേഖപ്പെടുത്തി പരിപാടി അവസാനിപ്പിക്കുന്നു. അപ്പം ഗംഗാട്ടിന്റെ ആഗ്രഹം പോലെ നല്ല നല്ല വേദികളിലേക്ക് എത്താൻ സഹായിക്കണം അല്ലേ. അപ്പൊ എന്താ ചോദിച്ചാൽ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ഓക്കെ.